ഹായ്, എൻ്റെ പേര് മുഹമ്മദ് ഫവാസ്. ഞാൻ കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റിയിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റാണ്. നമ്മൾ പലരും നടുവേദന ഇല്ലാത്തവർ വളരെ കുറവാണ്. നടുവേദനയ്ക്ക് ധാരാളം കാരണങ്ങളുണ്ട് എങ്കിൽ അതിൽ പ്രധാന കാരണങ്ങൾ ഒന്നാണ് നമ്മൾ എങ്ങനെ കിടക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ കട്ടിലിൽ നിന്നിരിക്കുന്നു തുടങ്ങിയ കാരണങ്ങളെല്ലാം നടുവേദനയ്ക്ക് ഒരു കാരണമോ അല്ലെങ്കിൽ നടുവേദനയുള്ളവർക്ക് അത് കൂട്ടാനോ സാധ്യതയുണ്ടോ. പലപ്പോഴും നമ്മളൊക്കെ കട്ടിലിൽ നിന്നിരിക്കുന്നത് നേരെ പൊങ്ങി ഇത് കണക്ക് നേരെ ചാടി എണീക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എണീക്കുന്നത്. ഇങ്ങനെ എണീക്കുന്നത് നടുവിൻ്റെ മസിൽസിന് വളരെ സ്ട്രെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നടുവേദന വരുന്നവർ അല്ലവാ നടുവേദന വരാൻ സാധ്യതയുണ്ട് എന്നുള്ളവരൊക്കെ നമുക്ക് എണീക്കേണ്ട പൊസിഷൻ എങ്ങനെയാണ്, എങ്ങനെ എണീക്കുന്നതാണ് നടുവിന് കൂടുതൽ കംഫർട്ടബിൾ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. നമ്മളതിന് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ആദ്യമായി ചരിഞ്ഞടക്കുക. നമ്മൾ കട്ടിലിൻ്റെ അറ്റത്തേക്ക് സൈഡിലേക്ക് ചരിഞ്ഞടക്കുക. ചരിഞ്ഞ് കിടന്ന ശേഷം നമ്മളുടെ കാൽമുട്ടുകൾ രണ്ടും ആദ്യം കട്ടിലിന് വെളിയിലേക്ക് ഇടുക. രണ്ട് കാൽമുട്ടും കട്ടിലിന് വെളിയിലേക്ക് ഇടുക. അതിനുശേഷം ഒരു കൈ മുകളിൽ കുത്തുക, ഇവിടെ കുത്തുക. കുത്തി ഈ കയ്യിൽ മുകളിൽ ഇരിക്കുന്ന കയ്യിൽ ബലം കൊടുത്ത് പൊങ്ങി പൊങ്ങി തിരിച്ച് മറ്റേ മുട്ട് കുത്തി ഇത് കണക്ക് കൈ കുത്തി ഇത് കണക്ക് എണീച്ചിരിക്കുന്നത് നടുവിൻ്റെ മസിൽസുകൾ വളരെ റിലാക്സ് ആയിരിക്കാനും നടുവേദനയുള്ളവർ മസിൽസ് കൂടുതൽ പിടിക്കാതിരിക്കുന്നതിനൊക്കെ സഹായകരമാണ്. നടുവേദനയുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ മറ്റൊരു വീഡിയോയിൽ നടുവേദനയുള്ളവർ എങ്ങനെ കിടക്കണം, നേരെ കിടക്കുമ്പോൾ എങ്ങനെ കിടക്കണം, ചരിഞ്ഞടക്കുമ്പോൾ ഏത് പൊസിഷനാണ് നല്ലത് തുടങ്ങി മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ആ വീഡിയോ അവൈലബിൾ ആണ്. വേണ്ടവർക്ക് ചാനൽ കയറിൽ ആ വീഡിയോ നോക്കാം. നമുക്ക് ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെയും ബൈ.